ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബ്ലാക്ക് മാന്റെ വിളയാട്ടം സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ കണ്ണൂർ ആലക്കോട്ട് നിന്നാണ്, തേർത്തല്ലിയിലാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ബ്ലാക്ക് മാന്റെ വിളയാട്ടം. രാത്രി കാലങ്ങളിൽ വീട്ടിലെത്തി ആളുകളെ ഭയപ്പെടുത്തുന്ന രീതി പതിവായതോടെ പലരും പുറത്തിറങ്ങാൻ പോലും ഭയക്കുകയാണ്. ഒരു മാസം മുമ്പാണ് തേർത്തല്ലി കോടോപ്പള്ളിയിലെ കുഞ്ഞമ്മയുടെ വീട്ടിൽ ആദ്യമായി ബ്ലാക്ക് മാനെ കണ്ടത്. രാവിലെ 5 മണിയോടെ അടുക്കള ഭാഗത്ത് ഗ്രില്ലിൽ പിടിച്ചു നിൽക്കുന്ന നിലയിലായിരുന്നു. ദേഹമാസകലം കരിപൂശിയ നിലയിൽ ഇയാളെ കണ്ടതോടെ കുഞ്ഞമ്മ അലറി വിളിച്ചു. വീട്ടിലുള്ള മറ്റുള്ളവർ ഓടിയെത്തുമ്പോഴേക്കും ബ്ലാക്ക് മാൻ ഇരുളിൽ മറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ പതിവായതോടെയാണ് ബ്ലാക്ക് മാനെ പിടിക്കാൻ നാട്ടുകാർ ഉറക്കമിളച്ച് റോന്തു ചുറ്റുന്നത്. ആദ്യകാലങ്ങളിൽ അർദ്ധരാത്രിയിലായിരുന്നു ബ്ലാക്ക് മാന്റെ സഞ്ചാരമെങ്കിൽ ഈയിടെയായി രാത്രി 7:30 മണിയോടുകൂടിയാണ് പല വീടുകളിലും ബ്ലാക്ക് മാന്റെ സാന്നിധ്യം ഉണ്ടായത്. കോടോപ്പള്ളി, പനംകുറ്റി, ആലത്താം വിളപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ എല്ലാം ബ്ലാക്ക് മാനെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. 7:30 ആയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു കൈപ്പത്തി വന്നിട്ട് ജനലിട്ടടി. ഞാൻ അന്നേരം അവനോട് പറഞ്ഞു, എടാ എനിക്കും പണി കിട്ടി, എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ കൈപ്പത്തി ജനലിട്ട് അടിച്ചിടാന്ന് പറഞ്ഞു. ഞാൻ ലൈറ്റ് കൊടുത്ത് ഇതിലെ ഈ ജനലിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അടിച്ച് ഇത് നോക്കി, പെട്ടെന്ന് അങ്ങനെ പുറത്ത് വരത്തില്ലല്ലോ. ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു വലിയ കറുത്ത തടി പോലെ എന്തോ ഒരു സംഭവം നിൽക്കുക. ഞാനിങ്ങനെ എൻ്റെ ദൈമയിൽ എന്നതാണോ ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. പറഞ്ഞിട്ട് ഇങ്ങനെ അടിയും തൊട്ട് ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ ഇരുളിനകത്തേക്ക് മുഖം ഇട്ട് നിൽക്കുന്ന രംഗമാണ്. ഞാൻ അവിടുന്ന് ആ ജനലിൽ നിന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നെഞ്ചിൻ്റെ ഇവിടെ നിന്ന് ഇത്രയും പൊക്കത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ വരിക, കഥകന് മുട്ടുക, പേടിപ്പിക്കുക, ആൾക്കാരെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഓടി രക്ഷപ്പെടുകയെന്ന്. അപ്പോൾ ഇതെന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. പോലീസുകാർ ഇടപെടുന്നുണ്ട്, പഞ്ചായത്ത് മെമ്പറാണെങ്കിലും ആക്റ്റീവായിട്ട് രാപകല് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാലും ഇത് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളത്. ഒരേ സമയം രണ്ടിടങ്ങളിൽ സാന്നിധ്യം കണ്ടെത്തിയത് സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്ന സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും ആളെ പിടികൂടും വരെ ജനങ്ങളുടെ ആശങ്ക അകലില്ല. ന്യൂസ് 18 ആലക്കോട്. അയ്യോ, കേട്ടിട്ട് തന്നെ പേടിയാവും. പക്ഷെ ബ്ലാക്ക് മാൻ കാര്യമായിട്ട് അങ്ങനെ ഉപദ്രവിക്കുന്നൊന്നുമില്ല, ഒന്ന് ഭയപ്പെടുത്തി പോകുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. പക്ഷേ കണ്ടെത്തണം, കണ്ടെത്തിയേ പറ്റൂ എന്നുള്ളതാണ്. ഈ CCTV ഒന്നും ഉണ്ടാവില്ലേ ആ ഭാഗത്ത്? അറിയില്ല, സാധാരണ വീടുകളിലാണല്ലോ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അതിൽ അവിടെയൊക്കെ CCTVയുടെ ഒരു അഭാവം ഒരുപക്ഷെ ഉണ്ടാകാം. പക്ഷേ ഈ ബ്ലാക്ക് മാൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികം മൂടിയൊക്കെ ധരിച്ച് അത്തരത്തിൽ മുഖം വ്യക്തമാകാത്ത രീതിയിലായിരിക്കുമല്ലോ സ്വാഭാവികം വരിക. എന്തായാലും എത്രയും പെട്ടെന്ന് ബ്ലാക്ക് മാനെ പിടികൂടാനാകട്ടെ, അവരുടെ ആശങ്ക ഒഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.